അഡ്വക്കേറ്റ് ശ്രീനിവാസ് വേണുഗോപാൽ, ഇവിടെ പോലീസിനെ ദുർബലമാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഈ കേസിൽ? അത് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ സഭയും പെരുമാറുകയാണല്ലോ, അത് കണ്ടറിഞ്ഞുള്ള നീക്കങ്ങൾ നടത്തുകയാണ്, ഓരോ ആളുകളെയും ഓരോ ദിവസം ഇളക്കി വിടുകയാണ് ചെയ്യുന്നത്. പോലീസിനെ ദുർബലപ്പെടുത്തുന്ന എന്തെല്ലാമാണുള്ളത് ഈ അറസ്റ്റ് വൈകുവാനുള്ള ഘടകങ്ങൾ? ഇല്ല, പോലീസിൻ്റെ അന്വേഷണത്തിൽ സഭയ്ക്ക് അധികമായി ഇടപെടാൻ കഴിയുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പോലീസ് ഈ കേസ് വളരെ വളരെ എന്താ പറയുക, വളരെ സയൻറ്റിഫിക്കായിട്ട്, കാരണം ഇത് വളരെ പഴക്കം ചെന്ന ഒരു കേസെന്നുള്ള നിലയ്ക്ക് സയൻറ്റിഫിക്കായിട്ട് അവർ അന്വേഷിക്കുകയാണ്. അപ്പോൾ എല്ലാ തെളിവുകളും ശേഖരിച്ച ശേഷം മാത്രമേ എനിക്ക് തോന്നൂ ഈ പിതാവിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അല്ലാതെ ഇപ്പോൾ സഭ എത്രമാത്രം അതിൽ ഇടപെട്ടാൽ തന്നെയും ഈ സോഫാർ ഇൻവെസ്റ്റിഗേഷൻ നോക്കുമ്പോൾ പോലീസ് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് ഞാൻ വ്യക്തിപരമായി എനിക്ക് മനസ്സിലായത്. പക്ഷേ ഇവിടെ ഈ ഒത്തുതീർപ്പിനുള്ള നിർദ്ദേശങ്ങൾ അപ്പോഴും കിടക്കുകയാണ്. ഈ ഒത്തുതീർപ്പിനുള്ള എല്ലാ ശ്രമവും സഭ നടത്തുകയും ചെയ്യും, അത് വഴങ്ങേണ്ട സാഹചര്യം വരും. സാമൂഹ്യ ഘടകങ്ങൾ വെച്ച് നോക്കുകയാണ്, ക്രൈം രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ ഇനി ഒരു ഒത്തുതീർപ്പൊക്കെ കോടതിയിലേ ചെയ്യാൻ കഴിയുള്ളൂ. ക്രൈം രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ അത് അന്വേഷണം നടത്തി ചാർജ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് പോലീസിൻ്റെ ഡ്യൂട്ടി. അത് പോലീസ് കറക്റ്റായി ചെയ്യുമെന്നാണ് ഈ കേസ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷൈജു കോറോത്ത്, ഈ ഒരുപാട് ആരോപണങ്ങളുണ്ട്. ജലന്ധറിൽ നിന്ന് വൈദികർ ഇങ്ങോട്ട് വരുന്നു, DGP കാണുന്നു, അത് ശരിവെച്ച കാര്യവുമാണ്. ഈ പലതരത്തിലുള്ള പല കോണുകളിൽ നിന്നുള്ള ചർച്ചകൾ നടക്കുന്നു, സമ്മർദ്ദമുണ്ടാകുന്നു, പിന്നെ ഈ 6 കന്യാസ്ത്രീകളെയും ഒറ്റപ്പെടുത്തുന്നു. എന്ത് ഒത്തുതീർപ്പിനുള്ള ശ്രമമാണ് നടക്കുന്നത്? എന്തായാലും പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണല്ലോ ഈ കന്യാസ്ത്രീ സമൂഹം. പിന്നെ ഏത് രീതിയിലുള്ള ഒത്തുതീർപ്പ് ശ്രമങ്ങളാണ് ഇപ്പോഴും ജലന്ധർ രൂപത നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഒരു കാര്യം മഞ്ജോഷ്, ഇപ്പോൾ ശ്രീനിവാസ് സാർ പറഞ്ഞതുപോലെ തന്നെ ഒരു ഒത്തുതീർപ്പിനുള്ള സാധ്യത ഇനി മുന്നിൽ കാണാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. ഒത്തുതീർപ്പിനുള്ള സാധ്യത ഉണ്ടാവില്ല. എന്നാൽ ഇപ്പോൾ ഇവിടെ പരിശ്രമിക്കുന്നത് കഴിയുന്നത്ര തെളിവുകൾ നശിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇനി തെളിവുകളെ ഇല്ലാതെയാക്കുക, കോടതിയിലേക്ക് ചെല്ലുമ്പോൾ ദുർബലമായ രീതിയിൽ വാദങ്ങളെ കൊണ്ടുപോകാൻ സാധിക്കുക, ഒടുവിൽ ഇതൊന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ പുറത്തു വരാനാവുക, അതിന് മാത്രം ബാക്കിയുള്ളവരെ, പുറത്തുള്ളവരെ, ചുറ്റുമുള്ളവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഈ സിസ്റ്ററിൻ്റെ കൂടെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സിസ്റ്ററിൻ്റെ കൂടെ താമസിക്കുന്ന 6 കന്യാസ്ത്രീകൾ മാത്രമല്ല, ഈ സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട, പുറത്തു പോയ, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ല, ഞാൻ സുരക്ഷിതയല്ല എന്ന് തോന്നി പുറത്തു പോയ വേറെ 18 സിസ്റ്റേഴ്സ് ഉണ്ട്. അവരെല്ലാവരും ഈ സിസ്റ്ററിന് അനുകൂലമായ നിലപാടെടുത്തിരിക്കുന്നു. ആ നിലപാടുകളെല്ലാം കോടതിയിൽ എത്തുന്നതിന് മുമ്പ് അവരെയൊക്കെ മാറ്റാൻ പറ്റുകയാണെങ്കിൽ അതൊരു പക്ഷേ വളരെ നല്ല കാര്യമായിരിക്കാം. പക്ഷേ അതിന് പറ്റുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കലാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ചുറ്റുവട്ടത്ത് ഇത് ഒരു പരാതിയിൽ ഒതുങ്ങുന്നതല്ല, ചുറ്റുവട്ടത്ത് വേറെ ഒത്തിരി ആളുകളുണ്ട്, ഒത്തിരി പേര് ഇത് കണ്ടവരുണ്ട്, ഒത്തിരി പേർ കേട്ടവരുണ്ട്. അവരെല്ലാവരും സമാനമായ പരാതികൾ കൊടുത്തിരിക്കുന്നു. ശ്രീനിവാസ് സാറ് പറഞ്ഞതുപോലെ പോലീസ് വളരെ കൃത്യമായിട്ട് പോകുന്നു. പോലീസ് ശരിക്കു പറഞ്ഞാൽ അത് ഇന്നലെയോ മറ്റോ ജലന്ധറിലേക്ക് പോകുമെന്നാണ് ഇതിനു മുമ്പ് കിട്ടിയിരുന്ന വാർത്ത, എന്തോ കാരണങ്ങൾ കൊണ്ട് മാറിപ്പോയി. എന്തൊക്കെ പ്രഷർ ഉണ്ടായാലും സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹം അത് വേണ്ട തരത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ. ഞങ്ങളിപ്പോഴും നീതിന്യായ വ്യവസ്ഥയിൽ സത്യമായിട്ട് ഞങ്ങളിപ്പോഴും വിശ്വസിക്കുകയാണ്. ഇത് സത്യമായിട്ട് നടക്കും, ഇത് വേണ്ട തരത്തിലുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. എന്നാൽ പോലും ചുറ്റുവട്ടത്ത് നടക്കുന്ന പരിശ്രമങ്ങൾ, എല്ലാ സമയത്തും എല്ലായിടത്തും നടക്കുന്ന പരിശ്രമങ്ങൾ നമ്മൾ കണ്ണുകൊണ്ട് കാണുകയാണ്, നമ്മൾ കേൾക്കുകയാണ്. ഇന്നെ ആളുകളൊക്കെ വിളിച്ചു പറയുകയാണ്, അവിടെ നിന്ന് വന്നിരുന്നു, ഇവിടെ നിന്ന് കുറേ വൈദികർ വന്നിരുന്നു, വൈദികർ വന്നിട്ട് ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകരുതെന്ന് പറഞ്ഞു, ഇത്രയും ആയതായി, ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങൾ പ്രസ് ചെയ്യരുതെന്ന് പറയുന്നു. അങ്ങനെ പല പല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ എല്ലാ ദിവസവും അതാത് ആളുകളിൽ നിന്ന് അവർ വിളിച്ചു പറയുന്നു, നമ്മൾ കേൾക്കുന്നു, ആ വൈദികനെ പരിചയമുണ്ട്, ഇവരെ വിളിച്ചു നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്നു, ഇതെല്ലാം ശരിയാണെന്ന് നമ്മൾ ബോധ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്, അല്ലാതെ വെറുതെ പറയുന്നതല്ല, ഇത് കൃത്യമാണെന്ന് നമുക്ക് ബോധ്യമായതുകൊണ്ട് നമ്മൾ പറയുന്നതാണ്. ശരി, ഫാദർ പോൾ തേലക്കാട്, ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ 0 മലബാർ സഭയ്ക്ക് മേലാണ് ആരോപണം വീഴുന്നത്. പക്ഷേ ഈ ജലന്ധർ രൂപത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ലത്തീൻ രൂപതയാണല്ലോ. പക്ഷേ ഈ രണ്ട് പേർ, ഈ ബിഷപ്പും അതുപോലെ തന്നെ കന്യാസ്ത്രീയും, അവർ പക്ഷേ 0 മലബാർ സഭയുടെ കീഴിൽ വരുന്നവരായതുകൊണ്ട് മാത്രമാണോ ഈ 0 മലബാർ സഭയ്ക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വരുന്നത്? തെറ്റുണ്ടെങ്കിൽ താങ്കൾക്ക് തിരുത്താം, ഇവരുടെ സഭകൾ ഏതാണ് എന്ന് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ. അതുകൊണ്ട് മാത്രമാണോ ഇങ്ങനെ ഈ സഭയ്ക്ക് മേൽ ഇങ്ങനെ ആരോപണം വരുന്നത്, കർദിനാളിന് മേൽ ഇത്തരത്തിലുള്ള ആരോപണം വരുന്നത്? മഞ്ജുഷ, ഇതിങ്ങനെ 0 മലബാർ സഭയും ലാത്തിൻ സഭയും എന്ന് രണ്ട് സഭ, അത് റീത്തിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണോ, അത് ധാർമ്മികതയുടെ കാര്യത്തിലോ വിശ്വാസത്തിൻ്റെ കാര്യത്തിലോ ഒരു സഭയും രണ്ട് സഭയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അതിൻ്റെ അധിപൻ മാർപ്പാപ്പയാണ്, മാർപ്പാപ്പയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ആത്യന്തികമായി നിശ്ചയിക്കുന്നത്. അതുകൊണ്ട്
കേരളത്തിലെ പോലീസുകാരോ ഇന്ത്യയിലെ പോലീസുകാരോ ക്രിമിനൽ കുറ്റം കണ്ടില്ല എന്ന് വെച്ചാൽ തന്നെ ഈ കേസിൽ എന്തെങ്കിലും ധാർമ്മികമായ വീഴ്ചകൾ വന്നുപോയിട്ടുണ്ടോ എന്ന് വിലയിരുത്തേണ്ടതും അന്വേഷിക്കേണ്ടതും സഭയുടെ അധ്യക്ഷന്മാരും മേലധികാരികളും ശ്രമിച്ച ആളുകളായിരുന്നു അത് നോക്കേണ്ടത്. അവരുടെ ധാർമ്മികതയാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ഇത് ഒരു ഈ അറിയിപ്പുകൾ തമ്മിലുള്ള വ്യത്യാസമേ ഉള്ളൂ എന്ന് താങ്കൾ പറഞ്ഞുവല്ലോ. അങ്ങനെയെങ്കിൽ ഇത് എനിക്ക് തരേണ്ട പരാതിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാൻ പാടില്ലായിരുന്നു. അങ്ങനെ തള്ളിക്കളഞ്ഞു എന്ന കാര്യം വ്യക്തമാണല്ലോ ഫാദർ പോൾ തേലക്കാട്ട്. അതൊക്കെ നോക്കേണ്ടത് സഭാധികാരികൾ തന്നെയാണ്. സഭയിലെ അംഗങ്ങൾ താഴെയുള്ള മെത്രാന്മാരായാലും അച്ഛന്മാരായാലും അങ്ങനെ സഭയുടെ നിയമങ്ങളും ധർമ്മത്തിൻ്റെ വ്യവസ്ഥകളും പാലിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതും അതെങ്ങനെയാണ് പാലിച്ചത് എന്ന് വിലയിരുത്തേണ്ടതുമൊക്കെ നമ്മളെക്കാൾ ഉപരി സഭാധികാരികളാണ്. അവരതിൽ തീരുമാനമെടുക്കട്ടെ, അവർക്ക് വിടട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനാവൂ. ശരി, ഞാൻ ഇടപെടുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് മടങ്ങിയത്. ഫാദർ പോൾ തേലക്കാട്ട്, ബിഷപ്പ് ഫ്രാങ്കോ തൽക്കാലം മാറി നിൽക്കട്ടെ, വിശ്വാസി സമൂഹം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അതിനെന്തെങ്കിലും തടസ്സമുണ്ടോ? അതിനി വലിയ അറിയിപ്പുകളൊക്കെ വത്തിക്കാനിൽ നിന്ന് കിട്ടണം. ഇങ്ങനെയുള്ള ഒരുപാട് സഭയുടെ നിയമങ്ങൾ തടസ്സമാകുന്നുണ്ടോ? അത് നിശ്ചയിക്കേണ്ടത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മാർപ്പാപ്പയും അതുപോലെ തന്നെ ഇന്ത്യയിലെ വത്തിക്കാൻ്റെ പ്രതിനിധിയും ചേരുന്ന ആളുകളാണ്, അധികാരികളാണ്. അത് മാറി നിൽക്കുകയോ മാറി നിൽക്കാതിരിക്കുകയോ ചെയ്യേണ്ടത് അദ്ദേഹത്തിന് ആ താല്പര്യം പ്രകടിപ്പിക്കാം. പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്യേണ്ടതും അത് സ്വീകരിക്കേണ്ടതും സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യേണ്ടതും അദ്ദേഹത്തെ മാറ്റുകയോ മാറ്റാതിരിക്കുകയോ ചെയ്യേണ്ടതുമൊക്കെ ഇന്ത്യയിലെ വത്തിക്കാൻ പ്രതിനിധിയുടെ നിർദ്ദേശവും അറിയിപ്പും അതിൻ്റെ വിവരങ്ങളും അറിയിക്കുന്നതനുസരിച്ച് മാർപ്പാപ്പ എടുക്കേണ്ട തീരുമാനമാണ്. അതിന് സമയമായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ തീരുമാനമാണ്, അത് മാർപ്പാപ്പ ഏതെങ്കിലും സാഹചര്യത്തിൽ എടുക്കും, എങ്ങനെയായിരിക്കും എടുക്കുക എന്നെനിക്ക് പറയാനാവില്ല. ശരി, ശ്രീ സണ്ണി ചെറിയൻ, എന്തായാലും വിശ്വാസി സമൂഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുകയല്ലേ അപ്രിയമായ എന്തോ ഒന്ന് സഭയിൽ സംഭവിച്ചു കഴിഞ്ഞുവെന്ന്. അതിപ്പോൾ ഈ കന്യാസ്ത്രീ കൊടുത്ത പരാതിയാണെങ്കിലും കന്യാസ്ത്രീക്കെതിരെയുള്ള പരാതിയാണെങ്കിലും രണ്ട് നോക്കുകയാണെങ്കിൽ എന്തായാലും അപ്രിയമായ കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. സഭയുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായില്ല. ഇനിയിപ്പോൾ വിശ്വാസി സമൂഹം ആഗ്രഹിക്കുന്നത് എന്താണ്? ഈ ബിഷപ്പ് തൽക്കാലം മാറി നിൽക്കട്ടെ എന്നല്ലേ? അതിന് ഈ കാനോൺ നിയമങ്ങളൊക്കെ ഒരുപാട് എടുത്ത് വ്യാഖ്യാനിക്കേണ്ടതുണ്ടോ? നിയമങ്ങളെടുത്ത് അത് വ്യാഖ്യാനിക്കേണ്ട കാര്യമൊന്നുമില്ല. ബിഷപ്പ് ഫ്രാങ്കോ തീർച്ചയായിട്ടും മാറി നിൽക്കണം. കാരണം അത് തുടർന്നുള്ള വിശ്വാസ സമൂഹത്തിന്റെ മുമ്പോട്ടുള്ള പോക്കിന്, കാരണം ഈ ദൈവവിളി ക്യാമ്പുകളൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് വൈദിക വിദ്യാർത്ഥിയാണെങ്കിലും സമർപ്പിത ജീവിതത്തിലേക്ക് വരുന്നവരാണെങ്കിലും തീർച്ചയായും ഇങ്ങനെയുള്ള സംഭവങ്ങൾ തുടർച്ചയായിട്ടുണ്ടാകുമ്പോൾ അതിന് വിഘാതം ഉണ്ടാകും. അതുകൊണ്ട് കാനോൺ നിയമം ഒന്നും നോക്കേണ്ട കാര്യമില്ല. തൽസ്ഥാനത്ത് നിന്ന് ബിഷപ്പ് മാറി നിൽക്കുക. കാരണം ജലന്ധറിൽ നിന്നും ഒരുപാട് വൈദികരും മറ്റും ഇങ്ങോട്ട് വരുന്നു. ഈ 18 കന്യാസ്ത്രീകൾ എന്ന് പറയുമ്പോൾ തന്നെ 18 പേരിൽ 2 പേരായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ 3 പേരായിക്കൊള്ളട്ടെ, അവർ നീതിക്ക് വേണ്ടി വിശപ്പും ദാഹവും സഹിക്കുന്നവർ എന്നാണ് സഭയെക്കുറിച്ച്, ക്രിസ്തീയ സഭയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ നീതിയുടെക്ക് വേണ്ടിയുള്ള നിലവിളി, നിസ്സയായ നിരാലംബയായ ഒരു സ്ത്രീയുടെ നിലവിളി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കന്യാസ്ത്രീ എന്നുള്ളത് മാറ്റി നിർത്തിയാൽ നീതിക്ക് വേണ്ടിയുള്ള ഒരു സ്ത്രീയുടെ നിലവിളി തീർച്ചയായിട്ടും സഭ കണക്കിലെടുക്കുകയും കാനോനിക നിയമങ്ങളൊന്നും നോക്കാതെ തന്നെ തൽസ്ഥാനത്ത് നിന്ന് ബിഷപ്പ് മാറി നിന്നു കഴിഞ്ഞാൽ തീർച്ചയായും വിശ്വാസ സമൂഹത്തിന് അത് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. കാരണം ഇതുപോലുള്ള ആരോപണങ്ങൾ നമുക്കറിയാം സോഷ്യൽ മീഡിയയിലും മറ്റും വന്ന് തീർച്ചയായും അപഹസിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വിശ്വാസ സമൂഹം. അപ്പോൾ ഒരു ബിഷപ്പിൻ്റെ പേരിൽ ആ ബിഷപ്പിനെ സംരക്ഷിച്ചുകൊണ്ട് ഈ വിശ്വാസ സമൂഹം മുഴുവൻ ഓരോ ദിവസവും ആശങ്കപ്പെടുകയാണ്. ഇങ്ങനെ ഒരു ബിഷപ്പിനെ സംരക്ഷിച്ചുകൊണ്ട് നിലനിൽക്കേണ്ടതുണ്ടോ എന്നുള്ള കാതലായ ചോദ്യം ഉയർന്നു വരുമ്പോൾ ഞാൻ, നമ്മൾ പല കാര്യങ്ങളിലും ഇരയോടൊപ്പമാണോ വേട്ടക്കാരനോടൊപ്പമാണോ എന്നുള്ള ചർച്ചകൾ മറ്റു തലങ്ങളിലെല്ലാം നടന്നു വരുമ്പോൾ എനിക്ക് തോന്നുന്നത് വിശ്വാസ സമൂഹം ഇവിടെ നിൽക്കേണ്ടത് തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിസ്സയായ ഒരു സമർപ്പിത ജീവിതത്തിലേക്ക് നിന്നും പോകേണ്ട അവസ്ഥയിലെത്തി നിൽക്കുന്ന ഒരു സ്ത്രീയുടെ പക്ഷത്തായിരിക്കണം വിശ്വാസം. അഡ്വക്കേറ്റ് ശ്രീനിവാസ്, വേണുഗോപാൽ, ഫാദർ പോൾ തേലക്കാട്ട്, ഷൈജു കോറത്ത്. ഇനി തിം തരികെടുത്തു.